നമസ്കാരം ഗവൺമെന്റ് ഐ ടി ഐ മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജിജുമോൾ പി ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രെയിൻ രണ്ടാം വർഷ സിലബസിലെ എസ് എം ബി എസ് എന്ന പാഠഭാഗത്തിന്റെ ആദ്യ ക്ലാസ് ആണ് ഈ വീഡിയോയിലുള്ളത് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന പാഠഭാഗങ്ങൾ എസ് എം ബി എസിന്റെ ആവശ്യമെന്താണ് എസ് എം ബി എസ് എന്നാൽ എന്താണ് എസ് എം ബി എസിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണ് എസ് എം ബി എസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് ഇവയൊക്കെയാണ് ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം എസ് എം ബി എസ് എന്നാൽ സ്വിച്ച് മോഡ് പവർ സപ്ലൈ സ്വിച്ച് മോഡ് പവർ സപ്ലൈ നമുക്ക് ആദ്യം പവർ സപ്ലൈയെ പറ്റി പഠിക്കാം നമ്മുടെ വീടുകളിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് എ സി ഔട്ട്ലെറ്റിൽ ലഭ്യമാണ് എ സി ടു തേർട്ടി വോൾട്ട് ഫിഫ്റ്റി ഹെഡ്സ് അല്ലേ അതേസമയം ഇലക്ട്രോണിക്സ് ഡിവൈസസ് വർക്ക് ചെയ്യുന്നതിന് നമുക്ക് എ സി വോൾട്ടേജ് മതിയാവുകയില്ല അതിന് ലോ വോൾട്ടേജ് ഡി സി ആവശ്യമാണ് അതായത് ഫാൻ മിക്സി റെഫ്രിജറേറ്റർ മുതലായ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് എ സി ടു തേർട്ടി വോൾട്ടിൽ വർക്ക് ചെയ്യുന്നു എന്നാൽ കമ്പ്യൂട്ടർ ടി വി മൊബൈൽ ഫോൺ തുടങ്ങിയ ഇലക്ട്രോണിക് ഡിവൈസസ് വർക്ക് ചെയ്യാൻ ലോ വോൾട്ടേജ് ഡി സി ആവശ്യമാണ് അപ്പോൾ ചിലർക്കൊരു സംശയം തോന്നാം എക്സാമ്പിൾ നമ്മുടെ വീട്ടിലെ ടി വിയുടെ പ്ലഗ്ഗിലേക്ക് നമ്മൾ ടു തേർട്ടി വോൾട്ട് എ സി തന്നെയല്ലേ കൊടുക്കുന്നത് അതെ പക്ഷേ അവിടെ ഒരു വോൾട്ടേജ് കൺവേർഷൻ നടക്കുന്നുണ്ട് അതായത് നമുക്ക് അവൈലബിളായിട്ടുള്ള ടു തേർട്ടി വോൾട്ട് എ സി നമുക്ക് ആവശ്യമുള്ള അളവിലെ ഡി സി വോൾട്ടേജ് ആക്കി മാറ്റാനുള്ള ഒരു സർക്യൂട്ട് ടി വിയുടെ അകത്തുണ്ട് ഇത് പവർ സപ്ലൈ ആണ് എന്നുവെച്ചാൽ നമ്മുടെ ടി വി കമ്പ്യൂട്ടർ തുടങ്ങിയ ഇലക്ട്രോണിക്സ് അപ്ലയൻസസിൻ്റെ അകത്തുള്ള പവർ സപ്ലൈ ആണ് അതിനുള്ള ഡി സി വോൾട്ടേജ് കൊടുക്കുന്നത് അതിന് വർക്ക് ചെയ്യാനുള്ള ഡി സി വോൾട്ടേജ് കൊടുക്കുന്നത് ഇതിന് എസ് എം ബി എസ് ആണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് ഒന്ന് നോക്കാം പ്രാക്ടിക്കൽ എക്സ്പെരിമെൻസ് ചെയ്യുമ്പോൾ സർക്യൂട്ടിലേക്ക് ലോ വോൾട്ടേജ് ഡി സി അപ്ലൈ ചെയ്യേണ്ടി വരുമല്ലോ അതിന് വി സി സി എന്നോ വി ഡി ഡി എന്നോ എന്ത് പേരിട്ടാലും അത് ലോ വോൾട്ടേജ് ഡി സി തന്നെയാണ് അല്ലേ അതിനായി നമ്മൾ ഡി സി റെഗുലേറ്റഡ് പവർ സപ്ലൈ ഉപയോഗിക്കാറുണ്ട് അതേസമയം ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ റെഗുലേറ്റഡ് ഡ്യുവൽ ഡി സി പവർ സപ്ലൈ ഉപയോഗിക്കും ഇങ്ങനെ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള എല്ലാ പവർ സപ്ലൈയെയും ചേർത്ത് മൊത്തത്തിൽ നമുക്ക് ലീനിയർ പവർ സപ്ലൈ എന്ന് വിളിക്കാം ലീനിയർ പവർ സപ്ലൈ അപ്പം നമുക്കൊന്ന് ചിന്തിക്കാം ഇലക്ട്രോണിക്സ് ഡിവൈസസ് എക്സാമ്പിൾ ടി വി ടി വിക്ക് അകത്ത് സ്വിച്ച് ബോർഡ് പവർ സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് ലീനിയർ പവർ സപ്ലൈ ഉപയോഗിക്കുന്നില്ല എസ് എം ബി എസിൻ്റെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം മുഴുവനായ അളവിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ കാണുന്നത് ലീനിയർ പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം ആണ് കഴിഞ്ഞ വർഷം പഠിച്ച പോസിഷനാണ് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാം ഇൻപുട്ട് സ്റ്റേജ് ട്രാൻസ്ഫോർമർ ആണ് കൂടാതെ റെക്ടിഫർ ഫിൽറ്റർ വോൾട്ടേജ് റെഗുലേറ്റർ തുടങ്ങിയ ബ്ലോക്സും ഉണ്ട് ആദ്യം ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ എസിയിലാണ് വർക്ക് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻ്റിങ്ങിൽ കൊടുക്കുന്ന എ സി വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്ഡൌണോ ചെയ്യും ഇവിടെ നമുക്ക് സ്റ്റെപ്ഡൌൺ ആണ് ആവശ്യം കൂട്ടത്തിൽ ഐസൊലേഷനും അതായത് പ്രൈമറി സർക്യൂട്ടും സെക്കൻഡറി സർക്യൂട്ടും തമ്മിൽ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് ഇല്ല ഈ സെക്കൻഡറിയിൽ കിട്ടുന്നത് എ സി വോൾട്ടേജ് തന്നെയാണ് അതിനെ നമ്മൾ റെക്ടിഫറിലേക്ക് കൊടുക്കുന്നു എ സിയെ ഡി സി ആക്കി മാറ്റുന്ന സർക്യൂട്ടാണ് കാണാം ഡി സിയോടൊപ്പം എ സി കോമ്പണന്റ് കൂടി പ്രസന്റ് ആണ് അടുത്തത് ഫിൽറ്റർ സർക്യൂട്ട് ഈ ഫിൽറ്റർ സർക്യൂട്ട് എ സി കോമ്പണന്റ് അടങ്ങിയ റെക്ടിഫൈഡ് ഡി സി വോൾട്ടേജിനെ സ്മൂത്തൻ ചെയ്ത് പ്യുവർ ഡി സി ആക്കി അടുത്ത സ്റ്റേജായ വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് കൊടുക്കുന്നു ഈ വോൾട്ടേജ് ആക്ച്വലി അൺറെഗുലേറ്റഡ് ആണ് വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് ഇതിനെ റെഗുലേറ്റഡ് ഡി സി ഔട്ട്പുട്ടാക്കുന്നു അതായത് ഇൻപുട്ട് എ സി വോൾട്ടേജ് വേരിയേഷനുസരിച്ചും ഔട്ട്പുട്ട് ലോഡ് വേരിയേഷനുസരിച്ചും ഔട്ട് പുട്ടിലെ വോൾട്ടേജ് വേരി ചെയ്യാതെ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് വോൾട്ടേജ് നൽകുന്നു അതായത് ലീനിയർ പവർ സപ്ലൈയുടെ ഔട്ട്പുട്ടിൽ കൊടുക്കുന്നത് ടു തേർട്ടി വോൾട്ട് എ സി ആണ് ഫ്രീക്വൻസി ഫിഫ്റ്റി പവർ ലൈൻ ഫ്രീക്വൻസി ആയ ഫിഫ്റ്റി ആണ് ട്രാൻസ്ഫോർമറിലൂടെ കടന്നു പോകുന്നത് ലോ വോൾട്ടേജ് ഡി സി നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്നു ഇനി സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്താണെന്ന് നോക്കാം എളുപ്പത്തിൽ പറഞ്ഞാൽ സ്വിച്ച് മോഡിൽ വർക്ക് ചെയ്യുന്ന പവർ സപ്ലൈ ഇതെന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം എസ് എം ബി എസിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന അൺറെഗുലേറ്റഡ് വോൾട്ടേജ് അത് ഡി സി എ സി ആകട്ടെ ഈ അൺറെഗുലേറ്റഡ് വോൾട്ടേജിനെ റെഗുലേറ്റഡ് ഡി സി വോൾട്ടേജ് ആക്കി മാറ്റി നമുക്ക് ഔട്ട്പുട്ടിൽ തരുന്നു ഒന്നുകൂടെ പറയാം എസ് എം ബി എസിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന അൺറെഗുലേറ്റഡ് വോൾട്ടേജിനെ റെഗുലേറ്റഡ് ഡി സി വോൾട്ടേജ് ആക്കി മാറ്റി നമുക്ക് ഔട്ട്പുട്ടിൽ തരുന്നു അടുത്തത് സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്താണെന്ന് ഒന്നുകൂടെ നോക്കാം ഇലക്ട്രോണിക് പവർ സപ്ലൈ ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഇലക്ട്രോണിക് പവർ സപ്ലൈ തന്നെയാണ് പക്ഷേ അതിൽ സ്വിച്ചിംഗ് റെഗുലേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ കൺവേർട്ടിംഗ് ദിവസി ഇലക്ട്രിക്കൽ പവറിനെ എഫിഷ്യൻ്റായി കൺവേർട്ട് ചെയ്യാൻ ഫ്രം വൺ ഫോം ടു അനദർ വിസ്റ്റിക്സ് ഈസ് കോൾഡ് സ്വിച്ച് മോട്ട് പവർ സപ്ലൈ ഇതിൽ എഫിഷ്യൻറ്റ് കൺവേർട്ട് ഇലക്ട്രിക്കൽ പവർ എഫിഷ്യൻലി എന്നുണ്ട് ഈ എഫിഷ്യൻറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം ഇപ്പം സ്വിച്ച് ഏതൊക്കെ മോഡിലാണ് വർക്ക് ചെയ്യുക ഓൺ ആൻഡ് ഓഫ് ഇവിടെ നമ്മൾക്കാവശ്യം സെമി കണ്ടക്ടർ സ്വിച്ച് ആണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച് ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് എന്ന ഒരു ഭാഗം ഒന്ന് ഓർമ്മിക്കാം ട്രാൻസിസ്റ്റർ സ്വിച്ച് വർക്ക് ചെയ്യുന്നത് ഏതൊക്കെ റീജ്യനിലാണ് കട്ട് ഓഫ് ആൻഡ് സാച്ച്റേഷൻ സ്വിച്ച് ഓഫ് എന്നാൽ ട്രാൻസിസ്റ്റർ ഫുള്ളി ഓഫ് ദറ്റ് ഈസ് കട്ട് ഓഫ് നോ കറൻറ്റ് ഫ്ലോ സ്വിച്ച് ഓൺ എന്നാൽ ട്രാൻസിസ്റ്റർ ഫുള്ളി ഓൺ ദറ്റ് ഈസ് സാച്ച് മാക്സിമം കറൻറ്റ് ബട്ട് മിനിമം വോൾട്ടേജ് അതായത് ട്രാൻസിസ്റ്റർ ഓൺ ആയാലും ഓഫ് ആയാലും വി ഓർ ഐ വോൾട്ടേജ് ഓർ കറന്റ് ഏതെങ്കിലും ഒന്ന് ആയിരിക്കും അതുകൊണ്ട് പവർ ഡെസിപ്പേറ്റ് ആകുന്നത് അതായത് പവർ ലോസ് ആകുന്നത് വളരെ കുറയും അതായത് എഫിഷ്യൻസി കൂടുതലായിരിക്കും ഇപ്പോൾ എഫിഷ്യൻലി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അടുത്തത് എസ് എം ബി എസിൽ സ്വിച്ചിങ് റെഗുലേറ്റർ ഇൻഡിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വിച്ചിങ്ങിലൂടെയാണ് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യുന്നത് ഇതെങ്ങനെയെന്ന് എസ് എം ബി എസിന്റെ ബേസിക് കൺസെപ്റ്റ്സിലൂടെ മനസ്സിലാക്കാം ഈ സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് ഒരു കപ്പാസിറ്റർ ഉണ്ട് ഒരു സ്വിച്ചിങ് എലമെന്റ് സീരീസായി കണക്ട് ചെയ്തിട്ടുണ്ട് സ്വിച്ച് ഓൺ ചെയ്താൽ സർക്യൂട്ട് ക്ലോസ് ആവും കറൻറ്റ് ഫ്ലോ ചെയ്യും കപ്പാസിറ്റർ ചാർജ് ചെയ്യും അല്ലേ സ്വിച്ച് ഓഫ് ആയാൽ സർക്യൂട്ട് ഓപ്പൺ ആവും കപ്പാസിറ്റർ ചാർജ് ചെയ്യില്ല ഇനി ഈ സർക്യൂട്ടിലേക്ക് കപ്പാസിറ്റി നെക്രോസ് ഒരു ലോഡ് കണക്ട് ചെയ്യുന്നു സ്വിച്ചിന്റെ ഓൺ പൊസിഷനിൽ എന്താണ് സംഭവിക്കുക കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും ലോഡിന് വോൾട്ടേജ് ലഭിക്കുകയും ലോഡ് വർക്ക് ചെയ്യുകയും ചെയ്യും അല്ലേ സ്വിച്ചിങ് അലവൻറിന്റെ ഓഫ് പൊസിഷനിലോ കപ്പാസിറ്റർ ചാർജ് ചെയ്യില്ല എങ്കിലും കപ്പാസിറ്ററിലെ വോൾട്ടേജ് ഉപയോഗിച്ച് ലോഡ് വർക്ക് ചെയ്യും ഒന്നുകൂടി പറയാം സ്വിച്ച് ഓൺ പൊസിഷനിൽ ആയിരിക്കുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും ലോഡിന് വോൾട്ടേജ് ലഭിക്കുകയും ലോഡ് വർക്ക് ചെയ്യുകയും ചെയ്യും സ്വിച്ച് ഓഫ് പൊസിഷനിൽ ആയിരിക്കുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യില്ല എങ്കിലും കപ്പാസിറ്റിലെ വോൾട്ടേജ് ഉപയോഗിച്ച് ലോഡ് വർക്ക് ചെയ്യും അതായത് രണ്ട് കണ്ടീഷനിലും ലോഡ് വർക്ക് ചെയ്യും ഇനി ഈ സ്വിച്ചിങ് എലമെന്റിന്റെ ഓഫ് കണ്ടീഷൻ തുടർന്നാലോ കപ്പാസിറ്ററിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് കുറയും കപ്പാസിറ്ററിനുള്ള വോൾട്ടേജ് ലോഡിലേക്ക് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അത് ആവശ്യമുള്ളതിനേക്കാൾ കുറഞ്ഞാൽ സ്വിച്ചിങ് എലമെന്റ് ഓൺ ചെയ്യണം ഓൺ ചെയ്താൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും ലോഡ് വർക്ക് ചെയ്യുകയും ചെയ്യും ആവശ്യത്തിന് വോൾട്ടേജ് ആയാൽ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്യുക

the working principle of smbs smbs is working on the principle of switching regulation it uses series switching element whose on and off is controlled on the basis of level of output voltage power transistors or mosfets are used as switching elements high speed switching and switching frequency range is 15 khz to 1 mhz അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എസ് എം ബി എസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സ്വിച്ചിങ് ആണ് അതായത് സ്വിിച്ചിങ് നടത്തിക്കൊണ്ടാണ് വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇറ്റ് യൂസ് സീരീസ് സ്വിച്ചിങ് എലമെന്റ് സീരീസ് സ്വിച്ചിങ് എലമെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് സീരീസ് സ്വിച്ചിങ് എലമെന്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് മോസ്ഫെറ്റ് പവർ ട്രാൻസ്റ്റേഴ്സ് ഓർ മോസ്ഫെറ്റ്സ് ആർ യൂസ്ഡ് ദ സ്വിച്ചിങ് എലമെന്റ്സ് ആൻഡ് ഹൈസ്പീഡ് സ്വിച്ചിങ് ആണ് നടക്കുന്നത് സ്വിച്ചിങ് ഫ്രീക്വൻസി റേഞ്ചീസ് ഫിഫ്റ്റീൻ കിലോട്ട്സ് ടു വൺ മെഗഡ്സ് അതായത് ഫിഫ്റ്റീൻ കിലോഹഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിബിൾ അല്ല നമ്മുടെ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ച് ട്വന്റി ഹെഡ്സ് മുതൽ ട്വന്റി കിലോഹഡ്സ് വരെയാണ് ഏകദേശം ഫിഫ്റ്റീൻ കിലോട്സ് മുതൽ നമുക്ക് നമുക്ക് ഫിഫ്റ്റീൻ കിലോവേട്സൊന്നും നമുക്കൊന്നും കേൾക്കാൻ സാധിക്കുകയേയില്ല അപ്പം നമ്മുടെ ഓ കേൾക്കാൻ പറ്റാത്ത ഒരു ഫ്രീക്വൻസി റേഞ്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് സമറൈസ് ചെയ്യാം നമ്മളിന്ന് പഠിച്ച ഭാഗങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം എസ് എം ബി എസിന്റെ ആവശ്യം എന്താണ് അൺറെഗുലേറ്റഡ് ഡി സി ഓർ എസി ഇൻപുട്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ റെഗുലേറ്റഡ് ഡിസി വോൾട്ടേജ് കിട്ടുന്നു വാട്ട് ഈസ് സ്വിച്ച് മോഡ് പവർ സപ്ലൈ ഇലക്ട്രോണിക് പവർ സപ്ലൈ ഇൻ്റിഗ്രേറ്റഡ് വിത്ത് സ്വിച്ചിങ് റെഗുലേറ്റർ

ഈ സ്വിച്ചിങ് ഉപയോഗിച്ചാണ് വോൾട്ടേജ് റെഗുലേഷൻ സാധ്യമാക്കുന്നത് വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് എസ് എം ബി എസ് വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ സ്വിച്ചിങ് റെഗുലേഷൻ ഹൈ സ്പീഡ് സ്വിച്ചിംഗ് ആണ് യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്ടർ സ്വിച്ചസ് ആയോസ്ഫെറ്റ് ഐ ജി ബി ടി ഇവയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓഫീഷ്യൽ യൂട്യൂബ് ചാനലിലെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എസ് എം ബി എസ് ലീനിയർ പവർ സപ്ലൈയുമായിട്ടുള്ള കമ്പാരിസൺ അതുപോലെ ബ്ലോഗ് ഡയഗ്രാം ഇതൊക്കെ പഠിക്കാം നിങ്ങൾ ആദ്യമായാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ പല ട്രേഡുകളുടെയും ക്ലാസുകളുടെയും വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് താങ്ക് യു